തന്നെ ഞങ്ങൾ നെല്ലിയാമ്പതിക്കുള്ള ഒരു യാത്രയിലാണ്. നമ്മൾ കൊറോണ കഴിഞ്ഞിട്ട് വീട്ടിലാകെ ചടച്ചിരുന്ന് അങ്ങനെ ഞങ്ങൾ എടുത്തൊരു പ്ലാനായിരുന്നു. രണ്ട് ദിവസം നെല്ലിയാമ്പതി പോയി താമസിക്കുക, ഫുൾ എൻജോയ് ചെയ്യുക, വരിക എന്നുള്ള ഒരു പ്ലാനിങ് ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ റിസോർട്ടൊക്കെ എടുത്തിട്ടുണ്ട്. രണ്ട് ദിവസത്തിനാണ് ഞങ്ങൾ താമസിക്കുന്നത്. ഞാനിപ്പം വീഡിയോസൊക്കെ ചെയ്തിട്ട് ഒരു ഒന്നൊന്നര മാസത്തോളമായി. ഓരോരോ തിരക്കും കാര്യങ്ങളിലും പെട്ടുപോയിട്ട് അങ്ങനെ ലേറ്റായി പോയതാണ്. ഇനി എന്തായാലും തുടർച്ചയായിട്ട് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ആദ്യം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതേപോലെ തന്നെ സബ്സ്ക്രൈബിൻ്റെ അടുത്തുള്ള ആ ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അയക്കുന്ന ഓരോ വീഡിയോസും അപ്പോൾ തന്നെ നിങ്ങളുടെ ഫോണിൽ എത്തുന്നതായിരിക്കും. നല്ലൊരു കാഴ്ചയാണ് കണ്ടത്. ഇതെപ്പോഴും കാണാൻ കിട്ടുന്ന ഒരു കാഴ്ചയല്ല എന്നെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ഞങ്ങളുടെ വണ്ടി ഒന്ന് സ്ലോ ആക്കിയിട്ട് നന്നായിട്ട് കണ്ട് ആസ്വദിച്ചിട്ട് ഞങ്ങൾ അങ്ങനെ യാത്ര പോവാണ്. അങ്ങനെ ഇതാ ഞങ്ങളിവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെയാണ് ഞങ്ങൾ താമസിക്കാൻ പോകുന്നത്. നമുക്ക് കൂടുതൽ കാഴ്ചകളൊക്കെ കാണാം. ഇതാണ് ഞങ്ങളുടെ വീട്. ഇനി കുളിച്ച് ഫ്രഷായി കൂടുതൽ വീഡിയോ ചെയ്യാനുള്ള ഒരു പ്ലാനിലാണ്. അപ്പം ഇവിടെ കർട്ടനൊക്കെ മാറ്റി നമ്മൾ ജനാല തുറന്നിട്ട് കഴിഞ്ഞാൽ പുറത്ത് നല്ല കുളമാണ്. അവിടേക്കുള്ള കാഴ്ചയാണ് കാണുന്നത്. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് ഫ്രഷായി ഓരോരുത്തരും ഇറങ്ങി കാഴ്ചകൾ കാണാൻ പോക്ക് തുടങ്ങി. അപ്പോൾ ഞാനിങ്ങനെ കാഴ്ചകൾ ഓരോന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ രണ്ട് മൂന്ന് അതിലേറെ കുളങ്ങൾ തന്നെ ഉണ്ട്. പിന്നെ അതുപോലെ ഇരിക്കാൻ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഇരിക്കാൻ ഭക്ഷണം കഴിക്കാനാണെങ്കിലും നമുക്ക് സംസാരിച്ചിരിക്കാനാണെങ്കിലും മരത്തിൻ്റെ ചുവട്ടിൽ, അതുപോലെ തന്നെ നമുക്ക് ഓരോരുത്തരനായിട്ട് നമ്മളങ്ങനെ ചടച്ചു കൂടി പോണ ഒരു ഇതില്ല. നമുക്കിവിടെ ഒരുപാട് സ്ഥലം ഇരിക്കാനും അതുപോലെ തന്നെ കുട്ടികൾക്ക് നമുക്ക് പാർക്കൊക്കെ വേറെ പോകേണ്ട ആവശ്യമില്ല. ഇവിടെ തന്നെ കുട്ടികൾക്ക് ഊഞ്ഞാലായിട്ടും കളിക്കാനൊക്കെ ഇവിടെ തന്നെ അതിനുള്ള സംവിധാനമുണ്ട്. സത്യം പറഞ്ഞാൽ ഞാൻ ഇത്രയും എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. നല്ല എൻജോയ് ചെയ്ത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അപ്പം നമുക്ക് കൂടുതലായിട്ട് ഇങ്ങനെ ഒക്കെ നിറയെ മീനുണ്ട്. അപ്പം നമുക്ക് ഈ മീനിനെ പിടിക്കാനുള്ള പെർമിഷനൊക്കെ ഇവർ എടുത്തുന്നുണ്ട്. പക്ഷെ ഞങ്ങൾ പഠിച്ച പണി 18 നോക്കിയിട്ടും ഞങ്ങൾക്ക് മീനിനെ പിടിക്കാൻ കഴിഞ്ഞില്ല. പിന്നെ അതുമല്ല, ഞങ്ങൾ ചൂണ്ടൽ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ ചോദിച്ചപ്പോൾ ഇവിടെ കിട്ടിയില്ല. അല്ലാതെ തന്നെ ഞങ്ങൾ കുറേ നോക്കി. പിന്നെ വെള്ളം നല്ല ആഴമുണ്ട്. കുറച്ചൊക്കെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ 30 അടിയോളം താഴ്ചയുണ്ട്. അപ്പം നീന്തറിയാത്തവർക്ക് അങ്ങോട്ട് പോകാനും കഴിയില്ല. ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ ഇന്ന് ഫുള്ള് ഞങ്ങൾ ഇവിടെയാണ്. ഇന്ന് പുറത്തേക്കൊന്നും പോകണില്ല. ഇനി നാളെയാണ് ഇനി നമ്മൾ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിയിട്ട് പോകുന്നത്. അങ്ങനെ കുട്ടികൾ, നീന്താറിയണ കുട്ടികളൊക്കെ തന്നെ കുളത്തിലിറങ്ങി നീന്താൻ തുടങ്ങി. അതുപോലെ തന്നെ ഞങ്ങൾ കുറേ സമയം കുളത്തിൽ തന്നെ ആയതുകൊണ്ട് കുറേ ടൈം അങ്ങനെ പോയി ടൈം പെട്ടെന്ന് പോയത് തന്നെ ഞങ്ങൾ അറിഞ്ഞില്ല. കുളത്തിലിറങ്ങി കുറേ സമയം ഞങ്ങൾ കുളത്തിൽ ചെലവഴിച്ചു. നല്ലൊരു ഫീലിംഗ് ആയിരുന്നു, നല്ലൊരു എൻജോയ്മെൻ്റ് ആയിരുന്നു. കുറേ ഒരു 1.5 വർഷത്തിന് ശേഷമാണ് കുളത്തിലിറങ്ങണത്. അപ്പോൾ ആ ഒരു സന്തോഷമൊക്കെ കണ്ട് തീർത്തിട്ടാണ് കുളത്തിൽ നിന്ന് കയറിയത്. ഓക്കേ.
പിന്നെ ഡാൻസൊക്കെ ഡാൻസും പാട്ടൊക്കെ കഴിഞ്ഞ് എല്ലാവരും അവരുടെ റൂമിലേക്ക് പോയി ഫുഡൊക്കെ കഴിച്ച് ഫുഡൊന്നും കഴിക്കണം എന്ന വീഡിയോസ് ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഫുഡ് കഴിക്കണ വീഡിയോസ് എടുക്കലും എല്ലാം കൂടെ നടക്കാത്തതുകൊണ്ട് ആ വീഡിയോസൊന്നും എടുത്തിട്ടില്ല. അപ്പം ഞങ്ങൾ രാത്രിയായി കിടക്കാൻ പോവാണ്. ഇപ്പോൾ കാണിക്കുന്ന ഫോട്ടോസൊക്കെ ചെന്ന ഉടനെ എടുത്ത ഫോട്ടോസാണ്. അപ്പോൾ ഇനി ഒരുപാട് കാഴ്ചകൾ ഇനി കാണാനുണ്ട്, നാളത്തെ കാഴ്ചകൾ കാണാനുണ്ട് സെക്കൻഡ് ഡേ. അപ്പോൾ നമുക്ക് സെക്കൻഡ് ഡേ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കാണാം. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യണേ. ഓക്കെ, ബൈ.